അസ്സാമുല്ലാഹി ഉബർക്കാത്തു വസ്സലാമി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കണം രഹസ്യങ്ങളുടെ കലവറയാണ് ജൽ ബൈത്ത് വൈത്ത് മഹാനരായ അലിയുൻ കറമല്ലാഹു വജുഹുഹു തങ്ങൾ അവിടെ നിന്ന് ദ്വാ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദ്വാ സമാഹാരമാണ് ജൽ അതിന് വലിയ ഫലങ്ങളുണ്ട് അത് എല്ലായിടത്തും ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട് എല്ലാവരും അതിൻ്റെ ഓരോ ബൈത്തുകൾക്കും അതിൻ്റെ ഓരോ വരി ബൈത്ത് രൂപത്തിലാണത് ഉള്ളത് അതിൻ്റെ ഓരോ വരികൾക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങൾ അനുഭവസ്ഥരായ എഴുതി എഴുതിവെച്ചിട്ടുമുണ്ട് അലി അലി അള്ളാഹുവിന് ഇത് പാടിയത് സർവ്വ ഭാഷകളും ചേർത്തുകൊണ്ടാണ് അറബിയും സുരിയാനി ഭാഷയും ഒക്കെ അതിൽ ഉണ്ട് അള്ളാഹുവിൻ്റെ പേരുകളൊക്കെ സുരിയാനി അതിൽ പറയുന്നത് വളരെ രസകരമാണ് അതോടൊപ്പം വലിയ ഫലമുണ്ട് അസ്മാചികിത്സകരൊക്കെ മന്ത്രിക്കാൻ ഷെയ്ത്താനൊക്കെ കരിച്ചു കളയാൻ ഓടിച്ചു കളയാന് ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ബൈത്താണ് അവിടെ പോയാൽ ചിലപ്പോൾ ജൽജലൂ തോതണം അതുപോലെ വേറെ ചില ബൈത്തുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ജൽ ജലൂ എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് അനുഭവമുള്ളതാണ് അതിന് വലിയ ഫലങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ അതിൽ പറഞ്ഞു മാത്രം മൊത്തത്തിൽ ഇതിൻ്റെ പഠനം നാം ക്ലാസ് ക്ലാസ്സിൽ ചേരുകയും ഇതിൻ്റെ ശേഖകളിൽ നിന്ന് ഇജാതത്ത് നേടുകയും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എളിയവനായ ഞാൻ ഇതിൻ്റെ ഒരു മൂന്നാമത്തെ നാല് പിന്നെ മൂന്നാം വരിയുടെ സൽതുഹു ജിൻ ജിൻ തുൻ ജൽ എന്നുള്ള വരിയുടെ മഹത്വം മാത്രം ഇപ്പം ഞാൻ വീഡിയോയിൽ പറയുകയാണ് കൂടുതൽ അറിയണമെങ്കിൽ ഇൻഷാ ഇൻഷ എൻ്റെ മറ്റൊരു ചാനലായ കമറൊളി മീഡിയയിൽ വരിക അതിലിൻഷ പലപ്പോഴായിട്ട് അതിൽ പറയുന്നുണ്ട് എൻ്റെ നമ്പറായ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ത്രീ സെവൻ എയ്റ്റ് സിക്സിൽ ബന്ധപ്പെട്ടാൽ അത് ഫുള്ളായി ഓതാനുള്ള പി ഡി എഫും അയച്ചു തരാം ദിനേന അത് ഓതുന്നത് ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാകാനും കച്ചവടം വിജയിക്കാനും ഈമാൻ വർദ്ധിക്കാനും ഒക്കെ ഉപകാരപ്രദമാണ് പറഞ്ഞു വരുന്നത് ഈ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ വരി സൽ അൽത്തു കബിൽ ഇസ്മിൽ ഈ വട്ടം ദിവസവും ഒരാൾ പതിവാക്കിയാൽ ഏത് സമയത്തും ആവും ദിവസം ഏഴുവട്ടം ഇത് ചൊല്ലിയാൽ വലിയ സമ്പന്നനായി മാറും സമ്പത്തിൻ്റെ കവാടങ്ങൾ അവന് തുറന്നു കിട്ടും ഭക്ഷണത്തിന്റെ വാതായനങ്ങൾ അവൻ്റെ മുന്നിൽ തുറക്കപ്പെടും അവൻ്റെ മുഖം പ്രകാശിക്കും ശത്രുക്കളെല്ലാം അവൻ്റെ മുന്നിൽ തോറ്റു തൊപ്പിയിടും മാത്രമല്ല ഇത് ഒരു വട്ടം എഴുതി അവൻ സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ കള്ളൻ കയറുകയില്ല ഈ വരിയെ അങ്ങനെ തന്നെ ഒറ്റ അക്ഷരമാക്കി എഴുതി ഒരു മതിലിലൊട്ടിക്കുകയോ അല്ലെങ്കിൽ കവറിലാക്കി അങ്ങനെ എവിടെയെങ്കിലും സൂക്ഷിക്കുകയോ ചെയ്താൽ അവൻ്റെ വീട്ടിൽ കള്ളൻ കയറുക പോലും ഇല്ല ഇതിൻ്റെ അത്ഭുതമായിട്ട് പറയുന്നു അപ്പം ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് സാൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാ ബിൽ ഇസ്മിൽഹ് മഹത്വം നിറഞ്ഞ നിന്റെ പേരുകളെ മുൻനിർത്തി അസ്മാവിൽ മുൻനിർത്തി അതിൽ ആജ് അഹൂജ് ജല്ല ജൽ യൂത്ത് ജൽ ജലത്ത് എന്നീ നാല് ഇസ്മുകളെ പ്രത്യേകം ഞാൻ മുൻനിർത്തി നിന്നോട് യാചിക്കുന്നു നീ എന്നെ രക്ഷിക്കണേ എല്ലായിടത്തും എന്നെ സലാമത്താക്കണേ എനിക്ക് വേണ്ടുന്നതെല്ലാം തരണേ ഏതും മനസ്സിലവിടെ കരുതാം നിന്നോട് ചോദിക്കുന്നു ഡാഷ് എന്തിലും നമുക്കിത് ഉപയോഗിക്കാം അവിടെ അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു ഇന്നാലിന്ന കാര്യമെന്ന് മനസ്സിൽ കരുതിയാൽ മതി ബി ആജിൻ അള്ളാഹ് ആജ് എന്ന് പറഞ്ഞാൽ അള്ളാഹെന്നുള്ളതിന് സുരിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്ന പേരാണ് ആജ് അള്ളാഹ് എന്ന ഇസ്മു കൊണ്ട് അഹൂജ് അഹദ് എന്ന ഇസ്മു കൊണ്ട് ഒരുവൻ അഹൂജ് എന്ന് പറഞ്ഞ ഏകൻ അതിന് അറബിയിൽ അഹദ് ആണല്ലോ ജല്ല ജലോത്സ് ബദീ എന്ന അറബിയുടെ സുരിയാനീകരണമാണ് ജല്ല ജലോത്സ് അഥവാ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്ന അള്ളാഹു ജൽ ജലത്സ് സർവശക്തൻ യാ യാ അതിന് അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നാൾ എൻ്റെ കമറൊളിമയിൽ ചെയ്തിട്ടുണ്ട് ആയിസ്മ ചൊല്ലിയാലുള്ള ഫലങ്ങൾ ആ അർത്ഥത്തിലാണ് ജൽ ജലത്സ് എന്നതിൻ്റെ അർത്ഥം ജൽ ജലത്സ് അപ്പോൾ ആജ് അഹൂജ് ജല്ല ജലജല്യോത്ത് ജൽ ജലത്ത് ഈ നാല് ഇസ്മുകളെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാ ഇത് നമുക്ക് ഏഴ് വട്ടം ദിവസം ചൊല്ലിയാൽ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ ഉണ്ടാകും ഫലങ്ങൾ പറഞ്ഞത് സമ്പന്നനായി മാറും ഭക്ഷണം വർദ്ധിക്കും മുഖം മിന്നും ശത്രുക്കൾ പത്തി മടക്കും ഒരു വട്ടം എഴുതി വെച്ചാൽ കള്ളൻ കയറുകയില്ല പിന്നെ ഇതിന് വസ്വാസുള്ള ആളുകൾ എന്തിനേയും ഒരു ഭയം ഉണ്ടാകും ചില ആളുകൾക്ക് ചിലപ്പോൾ വണ്ട് പ്രാണികളെ വരും ഭയ ഭയമായിരിക്കും അതൊരു വസ്വാസാണ് ഉളൂ ചെയ്യാൻ പോയാൽ ശരിയാവില്ല കൈകെട്ടാൻ നിസ്കാരത്തിൽ നോക്കിയാൽ ശരിയാവത്തില്ല അങ്ങനെ വസ്വാസുകളുടെ എണ്ണം വെറുതെ വെറുതെ നാറ്റം വെറുതെ വെറുതെ ഒരു എവിടെയൊക്കെ കച്ചറകൾ നിറഞ്ഞതുപോലെ എല്ലായിടത്തും എന്തോ ഉള്ളതുപോലെ ചിലപ്പോൾ മുഖത്തെന്തോ ഉള്ളതുപോലെ തട്ടിക്കൊണ്ടിരിക്കും മൂക്കിലെന്തോ ഉള്ളതുപോലെ വലിച്ചുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ നാറുന്നത് പോലെ മണത്തുകൊണ്ടിരിക്കും അങ്ങനെ പല അസ്വാസുകളുണ്ട് ജനങ്ങൾക്ക് അത് ഷെയ്ത്വാനിൻ്റെ ഷറാണ് അത് നീങ്ങാൻ ഈ ബൈത്തിനെ മൂന്ന് വട്ടം ചൊല്ലുക അതിനുശേഷം ഒരു ദിക്കറുണ്ട് അതിന് വട്ടം ചൊല്ല അതിൻ്റെ കൂടെ തന്നെ ഖുദ്ദൂസ് അൽ ബി ബി ഖൽഖിൻ ജദീദ് വമാ ദാലിക അസീസ് ഇത് വട്ടം ചൊല്ല എന്നിട്ട് അഊദു ബി എന്ന സൂറത്ത് ബിസ്മിയോടെ വട്ടം ചൊല്ല ചൊല്ലുക വട്ടം ഓതുക റഹീം അവനില്ലെന്ന് മാറും ഇങ്ങനെ എപ്പോഴും പതിവാക്കുക ദിവസം ഇങ്ങനെ ചൊല്ലിയാൽ മതി പിന്നെ ഈ ജൽജലത്ത് എന്ന് പറഞ്ഞല്ലോ സർവശക്തനായ അള്ള ഈ ഇസ്മിനെ മാത്രം ജൽചലത്ത് ജൽ ജലത്ത് ജൽചലത്ത് എന്ന് പറഞ്ഞ് ധാരാളം പതിവാക്കിയാൽ അവനൊരു ഉന്മേഷം വർദ്ധിക്കും പ്രകടനശേഷി വർദ്ധിക്കുമെന്നാണ് ഈ സ്മാർട്ട്നെസ് എന്നൊക്കെ പറയില്ലേ ഏതൊരു വിഷയത്തിലും തൻ്റെ കഴിവ് പുറത്തെടുക്കാനും അവതരിപ്പിക്കാനും കഴിയും നമ്മുടെ എഞ്ചിനീയർമാരൊക്കെ അവരുടേതായ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുക കമ്പനിക്ക് പുതിയ പുതിയ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുക ഏത് കമ്പനി ആയാലും അവരുടേതായ ഐഡിയാസുകൾക്ക് ഒരു പ്രത്യേക പോയിന്റുകൾ ഉണ്ടാവുമല്ലോ ഏത് വിഷയത്തിലായാലും സ്പോർട്സ് വിഷയത്തിലായാലും പഠന വിഷയത്തിലായാലും അവൻ്റെ ശേഷി വർദ്ധിക്കും എന്നാണ് ജൽ ജലത്ത് ഇന്ന് ഇസ്മിനെ കൂടുതൽ പറഞ്ഞാൽ അത് നല്ല സ്മാർട്ടാവും ശത്രുക്കൾ അവൻ്റെ മുമ്പിൽ തോൽക്കും അവനോടുള്ള അസൂയക്കാരൊക്കെ അവൻ്റെ കഴിവിനെ അംഗീകരിക്കുകയും അവൻ്റെ മുന്നിൽ നമ്ര ശിരസ്കരായി അതായത് അവനെ ശല്യം ചെയ്യാത്ത രൂപത്തിലായി മാറുകയും ചെയ്യും യാ ജൽ ജലത്ത് യാ ജൽ ജലത്ത് യാ കൂട്ടിയിട്ടും പറയാം ഓ സർവശക്തനായ അള്ളാഹുവേ യാ മത്തീനു യാ അള്ളാഹ് എന്ന് പറഞ്ഞതുപോലെ സർവ്വശക്തനായ അള്ളാഹു എന്നർത്ഥമുള്ള അറബിയാണ് യാ മത്തീൻ അതിൻ്റെ സുരിയാനി ഭാഷയാണ് യാ ജൽ ജലത്ത് ജൽ ജലത് ജൽ ജലദ് യാ ജൽ ജലത്ത് യാ അള്ളാഹ് യാ ജൽ ജലത്ത് യാ അന്നും ചൊല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പുതിയ വീഡിയോയുമായി വരാം അസ്ലാമലൈക്കും വരഹമ്മത്താഹി വി വർക്കാത്തു